തലസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് ഇനി പുതിയ മന്ദിരം. 4.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷനാണ് നിർമ്മിച്ചത്. കുട്ടികൾ വളർന്നു വരുന്നതിൽ പ്രധാന പങ്ക് അവർ വളരുന്ന സാഹചര്യവും വഹിക്കുന്നുണ്ട്. പരിമിതമായ ചുറ്റളവുകളിൽ വളരുന്ന ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം വേണമെന്ന ശിശുക്ഷേമ സമിതിയുടെ ആവശ്യമാണ് അദീബ് ആൻഡ് ഷഹീന ഫൗണ്ടേഷൻ നിറവേറ്റിയത്. അബുദാബി ആസ്ഥാനമായുള്ള ലുലു ഫൈനാൻഷ്യൽ ഹോൾഡിംഗ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദും ഭാര്യ ഷഹീന യൂസുഫ് അലിയുമാണ് ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ. പദ്ധതി നടപ്പാക്കാനുണ്ടായ സാഹചര്യം ഫൗണ്ടേഷൻ ചെയർമാൻ അദീബ് അഹമ്മദ് ചടങ്ങിൽ വികാരാധീനനായി വ്യക്തമാക്കി. ഞാൻ ആലോചിച്ചു, പലപ്പോഴും ആൾക്കാർ പറയും മാതാപിതാക്കൾ അതെല്ലാവർക്കും ഇല്ലതല്ലേ, അപ്പോൾ അതിനെന്താണ് ഒരു ഒരു പ്രത്യേകത എന്നുള്ളത്. പക്ഷേ ആ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ശരിക്കും മനസ്സിലായി അതൊരു അനുഗ്രഹമാണ്. നമുക്കെല്ലാവർക്കും കിട്ടുന്നത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല. കിട്ടിയ ആൾക്കാർ അതിൻ്റെ ആക്ച്വൽ വില മനസ്സിലാക്കണം. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫൗണ്ടേഷൻ ഭാരവാഹികളെ അഭിനന്ദിച്ചു. ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒന്നും അധികമാവില്ല. തങ്ങളാൽ ആകാവുന്നത് ചെയ്യേണ്ടത് തങ്ങളുടെ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മന്ദിരം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ അദീബ് ആൻഡ് ഷഫീന ഫൗണ്ടേഷനെ ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കണം. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള പ്രത്യേക ഡോർമെറ്ററികൾ, 2 കൗൺസിലിംഗ് മുറികൾ, 6 ക്ലാസ് മുറികൾ, ലൈബ്രറികൾ, കമ്പ്യൂട്ടർ റൂമുകൾ, മെസ് ഹാൾ, അടുക്കള, ടോയ്ലറ്റ് സൗകര്യം എന്നിവയും ബഹുനില മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, വീണ ജോർജ്, ആന്റണി രാജു, മേയർ ആര്യ രാജേന്ദ്രൻ, ഷഫീന യൂസുഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.